യെസ്, ഹായ് മക്കളെ, വെൽക്കം ടു എഡ്യൂപോർട്ട്. വിദ്യാർത്ഥികളെ ശ്രദ്ധിച്ചോളൂ, ഇന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടിരിക്കുന്നത് പ്രധാനപ്പെട്ട ഇംഗ്ലീഷിലെ രണ്ട് ടോപ്പിക്കുകൾ പറയാനാണ്. രണ്ട് ടോപ്പിക്കുകൾ. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇംഗ്ലീഷ്, പ്രത്യേകിച്ച് നയൻത്തിലെ മക്കൾ ഇംഗ്ലീഷ് പലപ്പോഴും എന്ത് ചെയ്യാറുണ്ട്, ഒരു പ്രയാസമുള്ള വിഷയമായിട്ട് കാണാറുണ്ട് പല മക്കളും. അവർക്കുള്ളൊരു സൊല്യൂഷനായിട്ട് അല്ലെങ്കിൽ അവർ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ ചില പ്രധാനപ്പെട്ട കണ്ടൻറ്റ് പറയാൻ വന്നിരിക്കുന്നത്. ഒന്ന്, നമ്മളെ സംബന്ധിച്ചോളം നിങ്ങൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ ഭൂമിയിൽ, നമ്മൾ ജീവിക്കുന്ന ഈ ഭൂമിയിൽ നമുക്ക് മൂന്ന് സമയങ്ങളുണ്ട്. മൂന്ന് സമയം, മൂന്ന് ടൈമുണ്ട്, മൂന്ന് കാലമുണ്ട്. ദാറ്റ് മീൻസ് ഇംഗ്ലീഷിൽ ടൈം മീൻസ് ടെൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കി നോക്കുക. ടെൻസ് എന്ന് പറഞ്ഞാൽ ടൈം എന്നാണ്, കാലം എന്നാണ്, സമയമെന്നാണ്. മൂന്ന് സമയങ്ങളാണ് നമ്മളെ മുമ്പിൽ ഭൂമിയിലുള്ളത്. ഒന്നാമതായത് പ്രസൻറ്റ് എന്ന് പറയുന്ന ടൈം, പ്രസൻറ്റ് വർത്തമാനകാലം. ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുമ്പം കാര്യങ്ങൾ നടക്കുന്നതാണ് വർത്തമാനകാലം. സെക്കൻഡ് വൺ പാസ്റ്റ്. പാസ്റ്റ്, പാസ്റ്റ് മീൻസ് കഴിഞ്ഞു പോയ കാലം. പാസ്റ്റ് മീൻസ് കഴിഞ്ഞു പോയ കാലം. ദെൻ ഫ്യൂച്ചർ, ഫ്യൂച്ചർ മീൻസ് വരാനിരിക്കുന്നത്, നാളെയുള്ള സമയം. ഓക്കെ, ഈ മൂന്ന് ടെൻസുകളാണ് നമ്മളെ സംബന്ധിച്ചോളം മനസ്സിലാക്കി വെക്കാനുള്ളത്. ഇവ ഇംഗ്ലീഷിലെ ഏറ്റവും ബേസിക്കായ കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ എത്ര സമയമുണ്ട് മക്കളെ എന്ന് പറഞ്ഞേ. പറ, പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. പ്രസൻറ്റ്, പാസ്റ്റ്, ഫ്യൂച്ചർ. സ്വർണോ, സ്വർണോ. ഇനി അടുത്തടുത്ത് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട മറ്റൊരു കാര്യം, ഇതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ടെൻസ് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മുടെ ഗ്രാമർ ഭാഗത്തുനിന്നും നമ്മുടെ ഡെയിലി യൂസിലും അതേപോലെ തന്നെ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തെങ്കിലും സെൻറ്റൻസ് ക്രിയേറ്റ് ചെയ്യുന്നോടത്ത് നമ്മൾ ഈ ഒരു ടെൻസ് മനസ്സിലാക്കുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പറയാനും പറ്റും. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നാല് സെൻറ്റൻസ് എഴുതാനും പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് അടുത്ത ടോപ്പിക്ക് ശ്രദ്ധിച്ച് വെച്ചോളൂ നിങ്ങൾ. ദെൻ അടുത്ത ടോപ്പിക്കാണ് ഓക്സിലറി വേർഡ്സ്. എന്താണ് ഓക്സിലറി വേർഡ്സ്? ഓക്സിലറി വേർഡ്സ്, ഓക്സിലറി വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക, ഏതൊരു സെൻറ്റൻസ് എഴുതുമ്പോഴും ഇംഗ്ലീഷിൽ ഏതൊരു സെൻറ്റൻസ് നമ്മൾ എഴുതുമ്പോഴും ഓക്സിലറി വേർഡ്സ് ഇല്ലാതെ ഇംഗ്ലീഷൊരു സെൻറ്റൻസ് നമുക്ക് എഴുതാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആ ഓക്സിലറി വേർഡ്സ് ഇംഗ്ലീഷിൽ 24 എണ്ണുണ്ട്. 24 ഓക്സിലറി വേർഡ്സ് ഇംഗ്ലീഷിലുണ്ട്. എത്രണ്ട് മക്കളെ? 24. സ്വർണം. ദെൻ ആ ഓക്സിലറി വേർഡ്സിനെ വേറൊരു വേർഡായി വേറൊരു രീതിയിൽ പറയാറുണ്ട്, ഹെൽപ്പിംഗ് വേർഡ്സ്. ഹെൽപ്പിംഗ് വേർഡ്സ് അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വേർബ്സ്. ഓക്കെ, ഹെൽപ്പിംഗ് വേർഡ്സ് ഓർ ഹെൽപ്പിംഗ് വേർബ്സ്. രണ്ടായാലും രണ്ടായാലും ഓർത്ത് വെച്ചോ, ഒരു സെൻറ്റൻസിനെ, ഒരു വാക്യത്തെ സഹായിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന വേർഡ്സാണ് മക്കളെ എന്ത്, ഓക്സിലറി വേർഡ്സ്. അപ്പോൾ ഹൗ മെനി ഓക്സിലറി വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്? 24. ഏതൊക്കെയാണത്? ഒന്ന്, ഈസ്. നമുക്കറിയാവുന്ന വാക്കാണ് ഈസ്. ദെൻ ആം, ദെൻ ആർ. ഏതൊക്കെ മക്കളെ? ഈസ്, ആം, ആർ. ദെൻ നെക്സ്റ്റ് വൺ, ഡു, ഡസ്. ഡു, ഡസ്, ഡു, ഡസ്. ദെൻ ഹാസ്, ഹാവ്. ഹാസ്, ഹാവ്. ഓക്കെ, ഹാസ്, ഹാവ്. ദെൻ നെക്സ്റ്റ് വൺ, വാസ്, വേർ. വാസ്, വേർ. നെക്സ്റ്റ് വൺ, ഡിഡ്. നെക്സ്റ്റ് വൺ, ഹാഡ്. നോക്കൂ, ഇവ തമ്മിൽ എന്തൊക്കെയോ ഒരു കണക്ഷൻ ഉണ്ട്. ഈ പറയുന്ന അഞ്ച് വേർഡ്സും, ഈ പറയുന്ന അഞ്ച് വേർഡ്സും ഒരു കുടുംബത്തിൽ നിന്നുണ്ടായതാണ്, അവയാണ് ബി ഫാമിലി. ദെൻ ഈ പറയുന്ന മൂന്ന് വേർഡ്സും ഉണ്ടായത് ഡു ഫാമിലിയാണ്. ഈ പറയുന്ന മൂന്ന് വേർഡ്സ് ഉണ്ടായത് ഹാവ് ഫാമിലിയാണ്. സോറോ, ഇങ്ങനെ മനസ്സിലാക്കി വെക്കുക. ഇനി ഇവയുടെ അർത്ഥം നമ്മൾ മനസ്സിലാക്കി വെക്കുക. അർത്ഥം മനസ്സിലാക്കി വെക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവ നമ്മൾ കൃത്യമായി മുന്നേ പറഞ്ഞ ടെൻസിലോട്ട് പോകും. നമുക്ക് പിന്നീട് പറയാം അതിനെക്കുറിച്ചിട്ട്. നെക്സ്റ്റ് ഓക്സിലറി വേർഡാണ് വില്ല്. എന്തുവാ? വില്ല്. നെക്സ്റ്റ് വൺ, ഷാൾ. നെക്സ്റ്റ് വൺ, ക്യാൻ. നെക്സ്റ്റ് വൺ, മേ. ദെൻ അവയുടെ പാസ്റ്റ് ഫോം വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. ഈ എട്ട് വേർഡ്സിനെ, ഈ എട്ട് വേർഡ്സുകളെ ഹെൽപ്പിംഗ് വേർബ്സിനെ വിളിക്കുന്നവരെ മൊഡാൽ ഓക്സിലറി എന്ന് വിളിക്കും. ജസ്റ്റ് നെക്സ്റ്റ് ആ പേരുകളൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേ വേണ്ട, ഈ വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക, മനസ്സിലാക്കി വെക്കുക. നെക്സ്റ്റ് വൺ, സെമി ഓക്സിലറീസ് ഉപയോഗിക്കുന്ന സെമി വേർഡ്, സെമി ഓക്സിലറി വേർഡ്സ് ആണ് ഈ ബോർഡിൽ എഴുതിയിരിക്കുന്നത്. സെമി ഓക്സ്, ഭാഗികമായിട്ട് ഓക്സിലറി ആയിട്ട് ഉപയോഗിക്കുന്നതാണ് സെമി ഓക്സിലറി എന്ന് വിളിക്കുന്നത്. പക്ഷേ നിങ്ങൾ ആ പേരുകൾ പഠിക്കേണ്ട, നിങ്ങൾ എന്ത് പഠിച്ചു വെച്ചാൽ മതി, ഈ വാക്കുകളൊന്നും മനസ്സിലാക്കി പോകുക. ഏതൊക്കെയാണ് മക്കളെ? നീഡ്, ഡയർ, ഓട്ട് ടു, യൂസ്ഡ് ടു, മസ്റ്റ്. ഇവയാണ് ഇംഗ്ലീഷിലെ 24 ഓക്സിലറി വേർഡ്സ്. 24 ഓക്സിലറി വേർഡ്സ്. ഓക്കെ, ഇത്രയും കൃത്യമായി നമ്മൾ മനസ്സിലാക്കി നോക്കുകയാണ് ഇംഗ്ലീഷ് ഭാഷയിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രാമർ പോർഷനെ പറ്റി ഏത് ഏരിയയിലും
ചോദ്യം വരുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ആൻസർ ചെയ്യാൻ പറ്റും. ഇവയുടെ അർത്ഥവും ഇവയുടെ പർപ്പസും ഏത് മേഖല കൃത്യമായി ഉപയോഗിക്കും നമുക്ക് എന്ത് ചെയ്യാം, പിന്നീടുള്ള ക്ലാസ്സുകളിൽ ചർച്ച ചെയ്യാം. അപ്പോൾ മക്കളെ ഓർത്ത് വെച്ചോളൂ, ഇവയാണ് ഇംഗ്ലീഷിലെ ഓക്സിലറി വേർഡ്സ്. അപ്പോൾ ഹൗ മെനി ഓക്സിലറി വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്? 24. വിച്ച് ആർ ദേ? ഈസ്, ആർ, മാർ, വാസ്, വേർ, ഡു, ഡസ്, ഡിഡ്, ഹാസ്, ഹാവ്, ഹാഡ്, ദെൻ വില്ല്, ഷാൾ, ക്യാൻ, മേ, ദെൻ വുഡ്, ഷുഡ്, കുഡ്, മൈറ്റ്. ദ നെക്സ്റ്റ് വൺ, നീഡ്, ഡെയർ, ഓട്ട് ടു, യൂസ്ഡ് ടു, മസ്റ്റ്. ഓക്കെ, ഇത്രയും വേർഡ്സുകളാണ് ഇംഗ്ലീഷിൽ എന്ത് പറയുന്നത് മക്കളെ, ഓക്സിലറി വേർഡ്സ്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ മക്കളെ. ഫസ്റ്റ് വൺ ഓർത്ത് വെച്ചോളൂ, ടെൻസ്. സെക്കൻഡ് വൺ എന്താണ് മക്കളെ? ഓക്സിലറി വേർഡ്സ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, സെറ്റായി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, ബൈ ബൈ.